ഇവനമ്മ ഔട്ട് ഹൗസിൽ തങ്ക വെച്ചതേ തപ്പ്. മലയാളത്തമാരെ നമ്പ കൂടാതെ പെമ്പിളകളെ വശീകരിക്കുന്ന കൂടോത്രം അവങ്ങൾക്ക് നല്ല തിരിയും. കൂടോത്രം വശ്യം അവങ്ക ഭാഷയിലെ കൂടോത്രം താ സൊല്ലുവാങ്ക. മാമാവുക്കും മീനാക്ഷി അക്കാവുക്കും രഹസ്യ തുറവിരിക്കണം നീ സ്വർണം. അത് അത് നീ കണ്ണാലെ പാത്തെന്ന് സ്വർണം സ്വൽറിയാ. ഉനക്ക് വന്ന ശരത്കുമാർക്കും കല്യാണം നടക്കണമാ വേണ്ടാമാ? നടക്കണം. ആ അപ്പൊ നീ ഇത് ചൊല്ലിത്തനാകണം സ്വൽറിയാ. അത് ഞാൻ അപ്പുറമാ ചൊല്ലേ. അതുവരെ ആർക്കിട്ട് ചൊല്ലക്കൂടാതെ എന്നാ മാറിയാണ്. എന്ത് നേരത്തിൽ എനിക്ക് അല്ല അത് വന്ന് പിന്നാലെ എന്നെ മറച്ചു ഒന്നല്ലേ എന്നെ ഞാൻ പാക്ക കൂടാതെ എന്നെ എന്നെ മന്നിച്ചിടും കുശ്രവ. ഇത് മീനാക്ഷി താൻ തന്നത്. യാർക്കും തെരിയാമേ എന്നെ പാക്കണമെന്ന് മീനാക്ഷി താൻ സ്വന്ന എന്നാ വിവരവും തെരഞ്ഞിക്ക അവൾ റൂമുക്ക് പോന. എമ്മേലെ അവൾക്ക് ഇത്തന ആശ്ചരിക്കണമെന്ന് ഞാൻ കനവ് കൂടെ നനക്കല. തപ്പു നടന്നു പോച്ചു. ഞാനൊരു ആമ്പിള തന്നെ. നാളേക്ക് ശരവണ്ണക്ക് നിശ്ചയദാർത്ഥം ചെയ്യാൻ പുറപ്പെടുന്നെന്ന് അവളെ തന്നെ നിനക്കണം. എന്താ വിഷയം വെളിയ യാർക്കുമേ തെരിയ വേണ്ട. നീ അവൾക്ക് താലി കെട്ടിട്. ഞാൻ എന്താ പക്കമേ ഇനി വരവാണ്. ഞാൻ പൊറുക്കി ആർക്കലാം. ആണ് എനിക്ക് വരപ്പുറ പൊണ്ടാട്ടി വെറുതെ എച്ചിലാർക്ക് കൂടാതെ ഞാൻ ഇപ്പോഴെല്ലാം കിട്ട സൊല്ലേ. വേണ്ട, ഉനക്ക് പിടിക്കില്ല എന്നാ ഞാനേ അവൾ കഴുത്തിൽ താലി കെട്ടേ. നാളേക്ക് നിശ്ചയദാർത്ഥത്തേക്ക് നാട്ടാൻ വരുമ്പോ എല്ലാവർക്കും മുന്നാളി ഇത് തപ്പ് ഞാനേ എത്തിക്കറേ. ഹായ്.
மாப்பிள்ளையா? இல்ல இல்ல, அவருக்கு இன்னும் கல்யாணமே ஆகல. நாட்டமே வந்துட்டாரு. மீனாட்சி கூட்டிட்டு எல்லாரும் கீழே வந்துருங்க. கல்யாண பொண்ணுங்க அழைச்சிட்டு வரலையா? வந்துட்டு இருக்காரு. ஆரம்பிக்கலாமா? எங்களுக்கு சம்மதம் தான். உங்களுக்கு சம்மதமா? ஆமாங்கய்யா. மாப்பிளையோட பெற்றோர்களும் பொண்ணோட பெற்றோர்களும் நிச்சயதார்த்தத்தை ஒப்புக்கொண்டு இந்த தட்டை மாத்தலாம். அதற்கு முன்னால இந்த ஊர் சம்பிரதாயப்படி மாப்பிளையும் பொண்ணும் மனப்பூர்வமான சம்மதத்தை தெரிவிக்க வேண்டும். ஸ்ரீராமலிங்க முதலியார் அவர்களுக்கும் விசாலாட்சி அம்மாவுக்கும் பிறந்த சரவணன் என்ற சரவணலிங்க முதலியாரிடம் கேட்கிறோம். செல்வி மீனாட்சியை கல்யாணம் செய்யறதுக்கு உனக்கு மனப்பூர்வமான சம்மதம் தானே? சரவணா சொல்லுப்பா, மீனாட்சியை மணமகளாக ஏற்றுக்கொள்ள உனக்கு சம்மதம் தானே? ஏண்டா பேசாம நிக்கிற? சம்மதம் சொல்றதுக்கு ஏன் வெக்கப்படுற? இல்லை. இந்த கல்யாணத்துக்கு மீனாட்சியை மணமகளா நிச்சயம் பண்ண எனக்கு சம்மதம் இல்லை. எந்தாடா நீ பறையு? தமாஷ பறையுள்ள சமயம் இல்லது. ഈ കല്യാണത്തിന് നിനക്ക് സമ്മതരാത്തിന്റെ കാര്യം എന്താ? വേറൊരാളുമായി രഹസ്യ ബന്ധമുള്ള ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. അത് തന്നെ സംഗതി ചളായിന്ന തോന്നുന്നു. അഡ്വാൻസ് ഇത്തിരി കയറ്റി വന്നായിരുന്നു. എന്റെ മോളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. അവൾ കാര്യമായിട്ട് രഹസ്യ ബന്ധം ഉണ്ടെന്ന നീ പറയുന്നത്? കണ്ണാലെ പാത്ത സാക്ഷി എന്നെ പറയും. മരിയണേ, എല്ലാവരും എന്നെ മന്നിക്കണം. யாராயிருந்தாலும் நாட்டாம முன்னால செஞ்ச தப்பு கொள்றதா நியாயம். ஆனா நான் சொல்ல நல்லா இருக்காது. மருதகம் சொல்லுங்கம்மா, நீ கண்ணால பார்த்து சொல்லுங்கம்மா, சொல்லுங்கம்மா, நீ என்ன பார்த்தே? நான் சொல்றேன், எனக்கு ஒராளோட ரகசியத்தொடர் வெறுக்கிறது. சத்தியம் தான். மீனாட்சி, அம்மா என்னோட க்ஷமிக்கணும். சொல்லு, யார் அவன்? அவருதான். ஞானம், எனக்கொன்னும் அறியல. அறியாதா? வெறதே இல்லா வச்சனம் பண்ணாலுண்டோ, வாய் மனசு அறியாத்த காரியமான. அறியாத்த காரியமா? எங்க ஊரு பொண்ண கெடுத்து விட்டு யாருக்கும் தெரியாம எவன் தலையிலேயாவது கெட்டி வைக்கலாம் நினைச்சிருக்கியா? ஆறு கெடுத்து ஞான அத்தரக்காரனும் அல்ல, வெறதே அனாவசியம் பண்ணது. பெரிய யோகே, நீ எங்க காதல பூ வைக்க பாக்குறியா? ஒரு பொண்ணு இத்தனை பேர் முன்னாடி வச்சு அவளோடு தொடர்பு இருக்கிற புருஷன் நீ தானு சொல்ற? நீ என்னடானா ஒண்ணும் புரியாது. நான் சொல்றேன், நான் பறந்தது சத்தியமான. எனக்கு இப்ப பெங்கொச்சு ஆயிட்டு யாதொரு பந்தவும் இல்ல. என்ன விட்டேக்கு, பழிவிடு. டேய், போய் தூக்கிட்டு வாங்கட அவனை. இல்லைங்கடா, இங்க இருந்து உனக்கு தப்பிக்க முடியாது. നാട്ടാമേ, ആയുഷ്കാലം കല്യാണമേ കഴിക്കില്ലെന്ന് ശപഥം എടുത്തിരിക്കുന്ന നിത്യ ബ്രഹ്മചാരിയാണ് എന്റെ അളിയൻ. അറിയാവോ, അങ്ങനെ ഒരു പെണ്ണിന്റെ മുന്നിലും അടിയറവ് പറയുന്ന അല്ല ഈ മനസ്സ്. ഇനി അറിയാതെ എന്തെങ്കിലും ഒരു ചാവല്യം നിങ്ങൾ പറയുന്ന ഈ തുടർവ് നിങ്ങളുടെ പെണ്ണിനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടാനും എന്റെ അളിയൻ തയ്യാർ. അച്ചുവേട്ട ചതിയായി ഇത്. ഒരകത്തുമ്പോ വാഴവെട്ടാൻ നിക്കരുത്. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കുന്ന ഇങ്ങനെയല്ല.
ഈ സമയത്ത് മസലും മീർപ്പിച്ച് വാശി പിടിച്ചു വന്നു കഴിഞ്ഞാൽ ജീവനോടെ കൊത്തി നുറുക്കി നൂലിൽ കളറിയവർക്ക് അവർ തൽക്കാലം സമ്മതിക്കും. എന്നടാ മച്ചാനും മച്ചാനും ചേർന്ന് രഹസ്യം പേസറേ? ഒന്നുമില്ല നാട്ടാമേ, എന്റെ മച്ചാൻ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടും. കെട്ടുന്ന പ്രശ്നമില്ല നാട്ടാമേ, ഞാൻ നിരപരാധിയാണ്. അപ്പടീനാ உனக்கு நான் ஏழு நாள் டைம் தர்றேன், அதுக்குள்ள நிரபராதின்னு நிரூபிச்சு காட்டு. முடியலனா பத்தாவது நாள் நீ மீனாட்சி கடத்துல தாலியை கட்டணும். இது நாட்டாமை தீர்ப்பு. അല്ല, ആ മുതലയാരുടെ മോനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് നജീബിനെ കൊണ്ട് അടിയറവും പറയിപ്പിച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്? നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? എങ്കിലെത്ര അന്തസ്സുണ്ടായിരുന്നു. എടാ, ഇതിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഇയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഉടനെ കയറി കെട്ടിക്കോ എന്ന് ഉത്തരവിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടാ? അത് നാട്ടാമെ കുറിച്ച് ശരിക്കറിയാഞ്ഞിട്ടാ. ഇതുപോലൊരു കേസിൽ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയതാ ഞാൻ. എന്നിട്ട് ബോർഡറിനപ്പുറം കടക്കുന്നതിന് മുമ്പ് ആ മാരിയപ്പനും നാട്ടാമയുടെ ആൾക്കാരും തൂക്കിയെടുത്തോണ്ടൊന്ന് താലിയടിച്ചു. ഇവിടുത്തെ ഒരു നെയ്ത്തുകാരി പെണ്ണ് പറ്റിച്ച പണിയാ. അവക്ക് എന്നോട് പ്രേമമായിരുന്നു. അത് ശരി, ഇതപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ തീരം പരിപാടിയാണല്ലേ. പെമ്പിള്ളേരെ കറുപ്പഴിച്ചു എന്ന് അവരായിട്ട് നാട്ടാമയോട് പരാതി പറഞ്ഞ പിന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കല്ലാതെ വേറെ പോംവഴിയില്ല. എന്തഴിച്ചു? കറുപ്പഴിച്ചു എന്ന്. എങ്കിൽ ഈ കളിയിൽ താലി ആ നാട്ടാമ തന്നെ കെട്ടേണ്ടി വരും. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാനായിട്ട് ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്നെന്നെ തട്ടിയിട്ടു. ഈ ടിന്ന് നിന്നെ തട്ടിയിട്ട്? അല്ല, ടിന്നെന്നെ തട്ടിയിട്ടാണോ ഞാൻ ടിന്നിനെ തട്ടിയിട്ടാണോ പറഞ്ഞിട്ട് കാര്യമല്ലോ. വീണതും ഞാനല്ലേ. ഇതാ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യ്. അച്ചുവേട്ടാ, അപ്പുറത്തെ കാറ്റ് കൊള്ളാൻ എന്തിനാ അവൻ ഇപ്പുറത്ത് വന്നത്? ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നുമില്ലല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളെ കൊണ്ട് അലങ്കരിപ്പിക്കുന്ന ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണെന്ന് ഏട്ടൻ തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരയും വിളക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോലേ ഉള്ളൂ. അതെ, ഒന്നുമില്ല, നീ കേട്ടോന്നെ. ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുക. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല, എന്നെയും കത്തിക്കും. എല്ലാം കത്തിച്ചാമ്പലം. അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം. ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂവറിക്കാനായിട്ട്. അത് നേരത്തെ കാറ്റ് വെള്ളം വന്നു പറഞ്ഞു, ഇപ്പൊ പൂവറിക്കാൻ വന്നു പറഞ്ഞു. ദേ, നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി, അതിവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറാൻ വരുന്ന എന്തിന്? ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു, ഒറ്റ ഒരുത്തൻ ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേ. അങ്ങനെ ഒരു ആകാശക്കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ? പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കടാ, സത്യം തെളിയിക്ക്. തെളിയിക്കും. ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീയും ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലത് മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലവന്റെ ആയുസ് ഒറ്റ കൊമ്മൻ എടുത്തതല്ല. നീ പിന്നാമ്പറത്ത് റോഡിൽ ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. നീ അവിടെ പോന്നു, ഞാൻ കൂടെ പോയി പറഞ്ഞു. മീനാക്ഷി എവിടെ? മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ടുപ്പ വിട്ടറസ്. നീ വാ, അച്ചുവട്ടം പോയി കഴിഞ്ഞു. എനിക്ക് മാടി കയറിയ തല ചുറ്റും. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല ഉടുത്തോണ്ട് വന്നേക്കാണല്ലേ കള്ളി.